ഇന്നത്തെ ദിവസം ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. യൂട്യൂബ് വ്ളോഗറേ ഇവിടെ വരെ വിട്ട്. വിഷം നിട്ടിരിക്കും അവൻ ഓരോരുത്തരും മേടിച്ചോണ്ട് പോകുമ്പോ അങ്ങോട്ട് നോക്കുന്നു. അവനാരും മേടിച്ചു കൊടുക്കാനില്ല. എന്നെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി. അവൻ അടുത്ത കടയിൽ പോയി നിൽക്കുകയാണ്. വിഷം നിട്ടായിരിക്കും. എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ല. എൻ്റെ കയ്യിലുള്ള ബ്രെഡാണ്. അവനോട് കുറച്ച് ബ്രെഡും ജാമും ആണ് ഉള്ളത്. അത് കൊടുത്തു നോക്കാം. വേണമെങ്കിൽ കഴിക്കട്ടെ. അപ്പോ നമ്മുടെ കയ്യിലുള്ള ബ്രെഡും ജാമും കൊടുത്ത്. ഇനി ഒരു ജാം കൂടി ഇരിപ്പുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തതാണ്. ഞാൻ ഉപയോഗിക്കാതെ ഒരു രണ്ട് ജാമായിരുന്നു സച്ചിൻ പ്രോ മേടിച്ച് തന്നത്. അതിലൊരു ജാം കൊടുത്തു. ഇപ്പൊ ഇനി ഇത്രയും നാൾ ഞാൻ സർവൈവ് ചെയ്ത ഫുഡായിരുന്നു ബ്രെഡ്. സത്യം പറഞ്ഞാൽ ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ബ്രെഡ് കഴിക്കും, രണ്ട് ബ്രെഡ് കഴിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പിന്നെ തോന്നുന്നില്ല. പിന്നെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കും. അങ്ങനെ ആയിരുന്നു ഇത്രയും നാൾ നടന്നത്. പിന്നെ വേറെ എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമ്പോൾ അവിടുന്ന് ആരെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിത്തരും. പിന്നെ ഇപ്പോൾ അവർക്ക് കൊടുത്തു. അപ്പോൾ കാരണം എനിക്ക് വിശപ്പിൻ്റെ വില എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനും പട്ടിണി ഒരുപാട് കടന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. വലിയ സ്ഥിതിയൊന്നും ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പട്ടിണി ഒരുപാട് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പട്ടിണിയുടെ വില എനിക്കറിയാം. കാറിനകത്തിരുന്ന് എ സി കത്തിരുന്ന് ഓരോരുത്തരും കഴിക്കുന്നു. ഇഷ്ടം പോലെ ആൾക്കാരിന്ന് കഴിക്കുന്നു. എങ്കിലൊരു എത്ര രൂപയായിരുന്നു, 10 രൂപ 20 രൂപ എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു. അതിന് ഒരു ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഹെൽപ്പാകുമായിരുന്നു. ആരും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അവൻ എല്ലായിടത്തും പോയി വായി നോക്കി നിൽക്കുകയാണ് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഓക്കെ, നിങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് ചെയ്യുക. പൈസയായിട്ട് കൊടുക്കരുത്, എന്തെങ്കിലും ആഹാരമായിട്ടോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. ഓക്കെ, എന്താ പറയണേ, ഇഷ്ടം പോലെ പേര് വിളിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പേര്. രാവിലെ ആണെങ്കിൽ നമ്മുടെ എന്തോ അഴിച്ചുപണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള ആൾ വിളിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് തരാം. പിന്നാണെങ്കിൽ ഇപ്പോഴും മൈ ജേണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ജോമോൻ ചേട്ടൻ വിളിച്ച്. അങ്ങനെ ഇഷ്ടം പോലെ പേര് വിളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർ എന്നെ ഒരു സഹോദരനെ പോലെ കാണും. നിൻ്റെ ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ നിനക്ക് എന്താവശ്യമുണ്ട് നീ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ആരും ഇല്ലെന്ന് നീ വിചാരിക്കണ്ട, എന്നെ ഇഷ്ടം പോലെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അത് മാത്രം മതി, സപ്പോർട്ട് മാത്രം മതി. പിന്നെ ഇപ്പം ചെറുതായിട്ട് പനിയാണ്.
ഇന്നലെ തൊട്ടായിരുന്നു തൊണ്ടയ്ക്ക് വേദനയും മൂക്കടപ്പും ഉണ്ട് ചെറുതായിട്ട്. അപ്പം എനിക്ക് ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട്, അപ്പോൾ വെള്ളം കുടിക്കണം. എന്ന് പറയുന്ന വിൽസൺ എന്ന് പറയുന്ന ഒരു സാറ് വിളിച്ച്, ഇൻകം ടാക്സ് ഓഫീസറാണ്. പുള്ളി ഭയങ്കര ഒരു എന്നെ ഒരു സ്വന്തം അനിയനെ പോലെ കണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞ്. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും. ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്, കട്ട സപ്പോർട്ടാണ്. രാവിലെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഒരാളുടെ കാര്യം മറന്നുപോയി. അപ്പം പിന്നെ മച്ചാനെ ക്ഷമിക്കുക, കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ഞാൻ അതങ്ങ് വിട്ടുപോയിട്ടാണ്. അപ്പോൾ ഞാൻ മധ്യപ്രദേശ് അത് ഭോപ്പാൽ അവിടെ നിന്നപ്പോൾ നമ്മൾ വിളിച്ചായിരുന്നു ഇൻഡോറുള്ള അലൻ. അലൻ ബ്രോ ഇത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ മച്ചാൻ ഒത്തിരി താങ്ക്സ് ഉണ്ട്. മച്ചാൻ അവരെ വിളിച്ചായിരുന്നു, അപ്പോൾ മച്ചാൻ എന്നെയും വിളിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ പറയാൻ അത് വിട്ടുപോയി, കാരണം ഇത്രയേ വന്ന് ക്ഷീണത്തിൽ പെട്ടെന്ന് ഇടിച്ച് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് അങ്ങ് വിട്ടുപോയതാണ്. അപ്പോൾ ക്ഷമിക്കുക മച്ചാനെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ എപ്പോഴേലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പം ക്ഷമിക്ക്, ഞാൻ ഒത്തിരി ഒത്തിരി സോറി. അപ്പോൾ ഓക്കെ മച്ചാനെ. അവിനാഷ് ബ്രോ, പിന്നെ നമ്മുടെ അവിനാഷ് ബ്രോ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര കട്ട സപ്പോർട്ടാണ്. എന്താ പറയുന്നത്, പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും അയച്ചുതരാം, നിങ്ങൾ അതായത് ട്രാവലിങ്ങിനോ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഓക്കെ. ഈ പൊരി വെയിലത്താണ് അവർ സൈക്കിൾ എവിടെയാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അവരെയൊക്കെ നമുക്ക് റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ഇവിടെ വരെ നമുക്ക് ലിഫ്റ്റ് വന്നത് പ്രോയാണ്. നമ്മളിവിടെ നടക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ആഗ്ര നല്ല സ്ഥലമാണ്, പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല പറഞ്ഞേ. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാര്, ആ ചെറിയ രീതിയിൽ വണ്ടിക്കാര്, ഈ പോകുന്നവര് ശരിയല്ലെന്നാണ് പറഞ്ഞേ. പുള്ളി ഇവിടുത്തുകാരനാണ്, ഒരു എഞ്ചിനീയറാണ്. ഇപ്പൊ ഹൈവേ റോഡ് അടക്കമാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഷോ ഒത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം മച്ചാനെ, മച്ചാനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിലാണ് നിൽക്കുന്നത്. അപ്പം ഡൽഹിക്ക് പോവാണ്. അപ്പം സൗണ്ടിനൊരു കുഴപ്പമുണ്ട്, സൗണ്ടിന് എനിക്ക് വയ്യ, തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ്. അപ്പം സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ മച്ചാനെ, കുറച്ച് നേരം അവിടെ നിന്ന് കുറേ നേരം നിന്നിട്ട് വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്ന് വിശ്രമിക്കാന്ന് വെച്ചു. ഇവിടെ ആകുമ്പോൾ നല്ല മരമുണ്ട്, തണുപ്പാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ടേ ഇവിടുന്ന് ഇനി പോകുന്നുള്ളൂ. ഓക്കെ.
അപ്പൊ പയ്യാണ് നമ്മൾ ഇവിടെ വരെ ഒരു 10 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പയ്യ അപ്പൊ ദിനേഷ് പയ്യാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് അയ്യാ. സമയം ഇപ്പം ഒരു 4:45. ഇപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് സിക്കന്ദരയിലാണ്. പക്ഷേ അകത്തോട്ട് കയറണമെങ്കിൽ എൻട്രി വേണം. ക്യാഷ് കയ്യിലില്ല. ഇപ്പം ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മള് ഇത് വേറൊരു ദിവസം വന്ന് നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി ലീവ് ചെയ്യാം, പോകണം. നമുക്ക് ഇവിടുന്ന് പോകണം, കാരണം 4:45 അപ്പോൾ ഇനി അധികം സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത ലിഫ്റ്റ് അടിച്ച് പോകണം, ഡൽഹിയിൽ എത്തണം. എങ്ങനെയില്ല, ഇവിടുന്ന് ഡൽഹിക്ക് ഇനി 190 കിലോമീറ്റർ. ഈ കാണുന്നതാണ് നമുക്കപ്പം അങ്കത്തോട്ട് പോകണമെങ്കിൽ അതൊക്കെ ടിക്കറ്റ് ഏരിയയാണ്. സെക്യൂരിറ്റിയാണ് ചിലപ്പോൾ എല്ലാം പറയും. ഇങ്ങനെ നല്ല കാണാൻ ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ എല്ലാം. നമ്മളപ്പോൾ ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ എനിക്ക് ഇത് കൊടുക്കണ്ട, പൈസ കൊടുക്കാതെ കയറാം. പക്ഷേ ഇതാണ്, അതുവഴിയാണ് എൻട്രി. ഇത് അതാണ് ബുക്കിംഗ് ഓഫീസ്. അതുവഴി ഇങ്ങനെ എൻട്രി ചെയ്ത് ആണ് ഇവിടെ എല്ലാം കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറൊരു ദിവസം വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്നുകൂടെ വരുന്നതായിരിക്കും കറക്റ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കി പഠിച്ചിട്ട് നമ്മൾ ഇവിടെ എല്ലാം വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് സമയമില്ല, നമ്മൾ പോവാണ്. എന്ത് മനോഹരമുണ്ട് കാണാനല്ലേ. പൊളിച്ച് ഒരു രക്ഷയില്ല. കണ്ടോ, ഇത് റോഡിൽ കൂടെ ഉള്ളൊരു കാഴ്ചയാണ്. കൊച്ചു പയ്യന്മാരൊക്കെ ശവകുടീരമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടെന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ ഹൈവേ കൂടെ നടക്കുകയാണ്. ഇത് റോഡ് സൈഡിലെ കടകളും കാര്യങ്ങളൊക്കെയാണ്. മച്ചാനെ, നമ്മളിപ്പോ ഒരു 7 കിലോമീറ്റർ അധികം നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ച് പവർ ബാങ്ക് കുത്തിയിട്ടേക്കാണ്. ഫോണിന് ഇപ്പൊ 5% ആയി ചാർജ്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലൈറ്റ് നോക്ക്, 2 കുറ്റിയുള്ളു. ആ ബ്ലൂ ഉണ്ടാ, 2 കുറ്റിയുള്ളു. എന്തായാലും നമ്മൾക്ക് ഫോൺ ഓഫ് ആകാതെ പോകണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ നടത്തം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം 5 മണിയായി. കുറെ കൂടെ നടന്നു പോകാം. ഇവിടെ നിന്ന് കൈ കാണിച്ചിട്ട് വണ്ടി ഇറങ്ങുന്നില്ല. അപ്പം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കുന്നു. അപ്പം വെറുതെ അങ്ങ് നടക്കുകയാണ്. അപ്പം മച്ചാനെ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 6 മണിയാകുന്നു. ഇതുവരെ നമുക്ക് അവിടെ നിന്ന് ഒരു ലിഫ്റ്റേ കിട്ടിയിട്ടുള്ളു. ലാസ്റ്റ് ലിഫ്റ്റ് അവിടെ വരെയായിരുന്നു കിട്ടിയത്. പിന്നെ നമ്മൾ എങ്ങോട്ട് നടക്കുകയായിരുന്നു ഇത്. അപ്പം ഇപ്പം ഏകദേശം കുറേ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇപ്പം 6 മണിയായി. അയ്യാ, ഓക്കെ അയ്യാ.
ട്രക്ക് വരുന്നുണ്ട്, നമുക്ക് കൈയടിച്ച് നോക്കാം. ഓ, അത് അപ്പുറത്തെ സൈഡ് കിടക്കും. അത് അപ്പുറത്തെ സൈഡ് കിടക്കും. നമ്മളിവിടെ നിൽക്കുകയാണ്. ഇപ്പൊ സമയം 6:30 ആയി. ഇതുവരെയായിട്ട് എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഞാനിവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കാം. ഇച്ചാനെ നമ്മൾ ഇവിടെ പെതുക്കെ മൂവ് ആണ്, പെതുക്കെ പെതുക്കെ നടക്കാം. നടന്നുകൊണ്ട് ലിഫ്റ്റ് ചോദിക്കാം. ഓക്കെ, നമ്മുടെ പവർ ബാങ്കിൽ ചാർജ് തീർന്നിരിക്കുകയാണ്. ഫോണിൽ 30% ഉള്ള ആകാൻ നമുക്കിപ്പോൾ കുത്തിയിട്ടേക്കാണ്. ആ നോക്കിയോ, ലൈറ്റ് കത്തുന്നില്ല. വയറ് ഇവിടെ കൊടുത്തേക്കാണ്. എന്താവും എനിക്കറിയില്ല. രസമുണ്ടല്ലേ, നോക്കിയേ, നല്ലൊരു വ്യൂ അല്ലേ. മച്ചാനെ, നമ്മളിപ്പം എവിടായെന്ന് ചോദിച്ചാ ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്തായി. ഇപ്പൊ സമയം 7:45. കൊറേ നടന്ന് ഇവിടുന്ന് നമ്മള് നിൽക്കുകയാണ്. ഇതൊരു സിറ്റി പോലാണ്. ഇവിടുന്ന് നടക്കാൻ വേണ്ടിട്ടാണ്, ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിട്ടാണ്. കാറ്റാണ്, മഴക്കോളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നിൽക്കുകയാണ്. വണ്ടി കിട്ടും, ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. നമുക്ക് വാങ്ങി കൊണ്ട് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അഫ്ഗാൻ ആങ്ക ഹൈ ഭയ്യാ അമിത്. അപ്പൊ അമിത് ഭയ്യാണ് നമ്മളെ ഡെലിവറി ഉണ്ട്. അപ്പം വളരെ സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് ഉണ്ടാവുന്ന പനിയാണ്, തൊണ്ട വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മച്ചാനെ, നമ്മളപ്പം ഡൽഹി എത്തിയിരിക്കുകയാണ്. ഇവിടുന്നൊരു
പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ടിൻസോ മച്ചാൻ്റെ അടുത്തേക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടിൻസോ മച്ചാനല്ല ഇത്, ഇത് ടിൻസോ കുരുവിള എന്ന് പറഞ്ഞ വേറൊരു മച്ചാനാണ്. പുള്ളി ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ്. അപ്പൊ നമുക്ക് എയർപോർട്ടിന് അടുത്തോട്ടാണ് പോകേണ്ടത്. ഓക്കെ, നമ്മളിവിടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ്. ഇപ്പം ഇങ്ങോട്ട് വരുമോ ആരെങ്കിലും വിടാമെന്നാണ് പറഞ്ഞത്. ഫോണിലാകെ 4% ഉള്ളു ചാർജ്, ഏത് നിമിഷം ഓഫായി പോവാം. അപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ടിൻസോ ബ്രോ നമുക്കൊരു കാർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറിൽ അടുത്തോട്ട് പോവാണ്, പുള്ളിയുടെ അടുത്തേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഫോണിൽ ഇനി 3% ഉള്ളു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എവിടാന്ന് ബ്രോ പറയും. അപ്പൊ മച്ചാനെ, നമ്മളിവിടെ എത്തിക്കാണ്. ഇവിടാണ് നമുക്ക് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ഓവർ ബുക്കിംഗ് ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയില്ല. അപ്പൊ അടുത്തടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 300 മീറ്റർ അപ്പുറത്താണ് നമ്മൾ അങ്ങോട്ട് പോവാണ്. സാങ്കേതിക തകരാറുകൾ മൂലം ഇവിടെ നമുക്ക് റെഡി ആയില്ല. അപ്പൊ അടുത്തൊരു 200 മീറ്റർ അപ്പുറത്ത് വേറെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട്. താഴെ ടിൻസോ ബ്രോ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ബ്രോ എന്ന് കണ്ടിട്ട് നമുക്ക് റൂമിലോട്ട് വരാം. ഓക്കെ, ചെറിയ തട്ടുകളെ വന്ന്. അപ്പം ബ്രോ എനിക്കൊരു ബ്രെഡ് ഓംലേറ്റ് വാങ്ങി തന്നു ഇതായിരുന്നു കട. അപ്പം ബ്രോ അപ്പുറത്തോട്ട് പോയി. പോയി പുള്ളിയോട് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നാളെ സമയമുണ്ടല്ലോ, അപ്പം നാളെ എടുക്കാനാണ്. പുള്ളി വരട്ടെ, പുള്ളി ഒന്ന് കാണിക്കാം. ശരി, ഇപ്പൊ മച്ചാനെ നമ്മള് റൂമിൽ വന്നേക്കുന്നതാണ്. സമയം 1:30 കഴിഞ്ഞ്. ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ ഗൈസ്.